അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം ടൈപ്പ് സവാള, 2 മീഡിയം ടൈപ്പ് ടൊമാറ്റോ, 10 പീസ് കാഷ്യൂനട്ട്, 1 ചെറിയ പീസ് കറുവപ്പട്ട, 3 പീസ് ഏലക്ക, 4 ഗ്രാമ്പു, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ 4 പീസ് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. പിന്നീട് ഒരു പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയില്, കോക്കനട്ട് ഓയിലല്ല, അല്ലാതെ ഏത് ഓയിലും ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത് രണ്ടും ചേർക്കുക. ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും കൂടി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി 1-2 മിനിറ്റ് ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കുക. സവാള ഉള്ളിയോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് നന്നായിട്ട് വാടണമെന്നില്ല, കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് അരച്ചും എടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേസ്റ്റാക്കി വെച്ചിരുന്നാലും മതി. ഇനി അതിലേക്ക് ഇട്ടിരിക്കുന്ന സാധനങ്ങളൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വീണ്ടും എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി കുറച്ച് കൂടുതലാകാം കാര്യം, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. തക്കാളിയും ഒന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സാധനം ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പിന്നീട് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ, 2 ബേ ലീഫാണ് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വീണ്ടും പാത്രം അടുപ്പിൽ വെച്ച് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് അതൊന്ന് ചെറിയ തീയിൽ വേണം ഇതെല്ലാം വയ്ക്കാൻ. അത് മെൽറ്റായതിന് ശേഷം അതിലേക്ക് ബേ ലീഫും എടുത്തു വച്ചിരിക്കുന്ന പൊടികളും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിക്കുക. ആ പേസ്റ്റിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്.
അതും നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പുളിയും ഉപ്പും മധുരവും എല്ലാം ബാലൻസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടാൻ പാടില്ല. വെള്ളവും ചേർത്ത് ആ പേസ്റ്റ് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടി അടച്ചു വയ്ക്കുക. കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ നമ്മൾ ചേർത്ത് കൊടുക്കുക. പനീർ ചേർത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, പനീർ വേവ് കുറവായതുകൊണ്ട് ഒരു 15 മിനിറ്റ് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ അതിലേക്ക് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുക. കസ്തൂരി മേത്തിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് പാത്രം അടച്ച് വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കുക. പിന്നെ കറിയിലേക്ക് മല്ലിയിലയും കുറച്ച് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്. ഇതിലേക്ക് കുക്കും ക്രീമും ചേർക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.